ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്. സമം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ബാബു തിരുവല്ല സാർ സംവിധാനം ചെയ്യുന്ന ഉണ്ണി മടവൂർ ക്യാമറ ചെയ്യുന്ന ഒരു ചിത്രമാണ് സമം. ഒരു മിന്നാമിനിങ്ങനെ നുറുങ്ങുവേട്ടം, അമരം, അറേബ്യ, കണ്ണകി, സമാഗമം, സവിധം തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രൊഡ്യൂസറായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് തനിയെ, തനിച്ചല്ല ഞാൻ, മൗനം. അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററുമായിരുന്നു. ഇതിനെല്ലാം അദ്ദേഹത്തിന് സ്റ്റേറ്റ് നാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടിയ സിനിമകളാണ്. സോ അദ്ദേഹത്തെ പോലെ ഒരാളുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട്. സോ ഞാനിവിടെ ഈ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ ബാബു തിരുവല്ല സാർ. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കല്ല സുപരിചിതനാണ്. എന്താ പറയുക, ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഒരു ജാടയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താ, നമ്മളെ ഒക്കെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെ, ഫാമിലി മെമ്പറെ പോലെ പരിഗണിച്ചുകൊണ്ട്, സ്നേഹം തന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സെറ്റിലൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി പകർന്നു തരുന്നത്. അപ്പോൾ സമം എന്ന സിനിമയെപ്പറ്റി സാറിന് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇത് സമം ഒരു അഞ്ചാറ് വർഷം മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം. ഈ ഇതൊരു ടിപ്പിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലോ അല്ല ഇന്ത്യയിലോ ആരും പറഞ്ഞിട്ടില്ല ഈ ഒരു സാധനം. അപ്പോൾ പറയാം, പുറകെ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് രണ്ട് ക്യാരക്ടറെ വേണമായിരുന്നു. ഒന്ന് ഒരു അത്ര പ്രായമാകത്തൊരു അമ്മയും ചെറുപ്പക്കാരിയത്തുള്ള മകളും സുന്ദരികളായിരിക്കണം. അത് രണ്ട് സുന്ദരികളെ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാനിത് ചെയ്തു. ഈ ഒരു പക്വത പ്ലസ് ഒരു ഒരു അതിൻ്റെ ഒരു ബ്യൂട്ടിയും വേണ്ടായി. അതെല്ലാം ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കണ്ടുകൊണ്ട് നോക്കിയിട്ട് അതിന് ഫിറ്റാണ്, രണ്ടാളും ഫിറ്റാണ്. അതുകൊണ്ട് ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നുള്ളേ ഉള്ളൂ. നമ്മുടെ കാർത്തിക് ശങ്കർ അങ്ങനെ വലിയ ഫേമസ് ആണല്ലോ. അദ്ദേഹം കൂടെ ആയപ്പോൾ പിന്നെ എൻ്റെ സിനിമയുടെ സമയമായി. സോ ഐ സ്റ്റാർട്ട് ദിസ് ഫിലിം. ഓക്കെ, വലിയൊരു നടിയാകട്ടെ, വലിയൊരു കണ്ടോ, ഒരു എനിക്ക് തോന്നുന്നൊരു ഡയറക്ടറാണുള്ള സാധ്യത കാണുന്നത് ഈ മുഖത്ത്. ഞങ്ങളെ കണ്ടൻറ്റോട് ചോദിക്കുമായിരുന്നു ഞാൻ സവിതമൊക്കെ എടുക്കുമ്പോൾ. നിങ്ങൾ നാനക്കാരൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഈ എന്നാ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ട്, വേണം തരാം, ഡയറക്റ്റ് ചെയ്യും, തമാശ ഇല്ല. ആ നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട്, ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാൻ സമയമുണ്ടല്ലോ ഇനി അങ്ങോട്ട്. അപ്പം ഞാൻ അഭിനയിക്കുമോ എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, നല്ല വൃത്തിക്ക് അഭിനയിക്കുന്നുണ്ട്. അഞ്ചെട്ട് സിനിമ ചെയ്തല്ലേ? 16. ആ 16 സിനിമ ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ഷീലിന് വേണ്ടിയ ആ കൃത്യമായിട്ടുള്ള ഫേസും ആ കഴിവിനൊത്ത വേഷങ്ങളും കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. ഐ തിങ്ക് ലൈക്ക് ദാറ്റ് ആയിരിക്കാം. അപ്പം ഇത് കാണാം, നിങ്ങൾ സമം കാണാം. അപ്പോൾ ഷീലു ആരാന്ന് മനസ്സിലാവും. സോ ഇദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഒപ്പം അഭിനയിക്കാനായിട്ട് സാധിച്ചതിൽ എന്നെ അതിൽ ചൂസ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ. സോ താങ്ക് യു.